പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ എൽഡിഎഫും മുന്നേറ്റം ലക്ഷ്യമിട്ട് യുഡിഎഫും അവസാനപ്പെട്ട പ്രചരണത്തിലാണ്. ജില്ലാ പഞ്ചായത്ത് നേട്ടങ്ങൾ എൽഡിഎഫും സർക്കാർ പദ്ധതികൾ യുഡിഎഫും പ്രധാന ആയുധമാക്കുന്നു. പ്രാതിനിധ്യം പ്രതീക്ഷിച്ച് ബിജെപിയും രംഗത്തുണ്ട്. പാലക്കാട് ജില്ലയിൽ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ പടയോട്ടം ജില്ലാ പഞ്ചായത്തിലും എൽഡിഎഫ് തുടർന്നു വരികയാണ്. ഇതുവരെ എൽഡിഎഫിനെ മാത്രം അധികാരത്തിലെത്തിച്ച ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണയും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. എൽഡിഎഫ് ഭരണസമിതികൾ നടപ്പാക്കിയ വികസന ക്ഷേമ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞാണ് പ്രചരണം. കോട്ടായി ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി, മീൻവെല്ലം കരുമ പഞ്ചായത്തിലെ മീൻവെല്ലം പദ്ധതി, അതുപോലെ തന്നെ ഹരിശ്രീ പോലുള്ള പ്രോജക്റ്റ്, നിരവധി പ്രോജക്റ്റുകൾ എടുത്ത് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. റോഡ് വികസനമായാലും വിദ്യ പശ്ചാത്തല സൗകര്യമൊരുക്കുന്ന കാര്യങ്ങൾ. ജില്ലാ പഞ്ചായത്ത്, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെടുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ 9 പേരാണ് യു ഡി എഫിനുള്ളത്. കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് നേതൃത്വം. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിയാണ് പ്രചരണമെന്ന് കൊടുന്തിരപ്പള്ളിയിൽ നിന്നും ജനവിധി തേടുന്ന പ്രിയ മുരളീധരൻ പറഞ്ഞു. ഈ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒരു മുന്നേറ്റം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ്, അതുപോലെ കുറേ റോഡുകൾ, അങ്ങനെ പാലങ്ങൾ, അതേമാതിരി പഞ്ചായത്തിനെ സംബന്ധിച്ചോളം എല്ലാ പഞ്ചായത്തിനും കക്ഷിരാഷ്ട്രങ്ങൾക്ക് അതീതമായി തന്നെ കുടിവെള്ളം, വെളിച്ചം എല്ലാം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ആകെയുള്ള 30 ഡിവിഷനിലും ബി ജെ പി സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.